Hello friends, innathe idu oru quick video aanu. Valare pettanu oru evening time snack engane thayyaraakkam nulladanu njan innu kaanikkan ponathu. Ee dishinte peru Kaara Pori. Nammal Chennaiyil beachilokke pombo, adhaayathu Marina beach allengil Besant nagar beachilokke pombo, avada kore aalkaar ingane vikkan vechekkanathu kaanam. Adipoli taste aanu. Bel puriyude okke maadhiriyaanu, pakshe ingredients korchu vyathyasam undu. എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഓൾസോ അതിനടുത്തുള്ള ബെൽ ഐക്കോൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ നമുക്ക് ഈ ഡിഷ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയിട്ട് വരാം. ഈ റെസിപ്പിക്ക് കുക്കിംഗ് ആവശ്യമില്ല. അപ്പോൾ ഒരു വലിയ ബൗളിലേക്ക് ഞാൻ ആദ്യം എടുക്കുന്നത് ഒരു 3 കപ്പ് പൊരിയാണ്. അടുത്തത് ഞാൻ 1 കപ്പ് വേവിച്ച കപ്പലണ്ടിയാണ് ചേർക്കുന്നത്. അടുത്ത ഇൻഗ്രീഡിയൻറ്റ് വളരെ കനം കുറഞ്ഞ് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള. ഇനി ഞാൻ ചേർക്കുന്നത് 1/4 കപ്പ് ഗ്രേറ്റഡ് ക്യാരറ്റ്. ഇത് നല്ല പച്ച മാങ്ങയാണ്. മാങ്ങയുടെ തൊലി ചീവി കളഞ്ഞ് ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്തേക്കണതാണ്. ഇതും ഞാനൊരു 1/4 കപ്പ് ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മുളക് പൊടി, അവസാനം കുറച്ച് ലെമൺ ജ്യൂസ്. ഞാനിവിടെ ഒരു 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിത് നല്ലോണം മിക്സ് ചെയ്യാം. ലിഡുള്ള പാത്രമൊക്കെ ആണെങ്കിൽ മൂടി വെച്ചിട്ട് നമുക്കിത് നല്ലോണം ഷേക്ക് ചെയ്യാം. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സായി കിട്ടും. ഇപ്പോൾ നമ്മളുടെ കാരപ്പൊരി അല്ലെങ്കിൽ ബീച്ച് സുണ്ടൽ റെഡിയായി. ഇത് കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് മാത്രം ഉണ്ടാക്കിയാൽ മതി. ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ട് ഫൈനൽ മിക്സിങ് കഴിക്കുന്നതിന് മുമ്പ് മാത്രം ചെയ്യുക, അല്ലെങ്കിൽ പൊരിയൊക്കെ ഭയങ്കരമായിട്ട് സോഗി ആയി പോവും. അപ്പോൾ അടുത്ത പ്രാവശ്യം നിങ്ങൾ ചെന്നൈയിൽ പോകുമ്പോൾ ബീച്ചിലൊക്കെ പോയി സുണ്ടലൊക്കെ വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കൂ. അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഇങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇത് ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്, അതേസമയം നല്ലൊരു ഹെൽത്തി സ്നാക്കുമാണ്. അപ്പോൾ നമുക്കിനി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.